ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മുടെ ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഫോണായ iPhone 12 ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ലോഞ്ച് ഇവന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ഐഫോണിന്റെ ഏറ്റവും പുതിയ പതിപ്പായ iPhone 12 സീരീസിന്റെ ലോഞ്ച് ഇവന്റ് കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഇവന്റിലായിട്ട് iPhone കൂടാതെ അവർ അവതരിപ്പിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹോം പോഡ് മിനി ആണ്. ഇവന്റിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചതും ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഹോം മ്യൂസിക് കാളറിന്റെ ഒരു സ്മാളർ വേർഷൻ ആയിട്ടാണ് ഹോം പോഡ് മിനി അവതരിപ്പിച്ചത്. ഇത് നല്ലൊരു റൗണ്ടഡ് ഡിസൈനിലൊക്കെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ട് കളർ വേരിയന്റുകളായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്, ഒന്ന് ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ വൈറ്റ് കളർ എന്നിങ്ങനെ. ഹോം പോഡ് മിനി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഇത് നമ്മുടെ അലക്സ എന്നുള്ള ഒരു ഡിവൈസ് നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമ്മളൊരു വീട്ടിലൊക്കെ ഒരു സഹായിയെ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെയുള്ള ഒരു ഡിവൈസ് തന്നെയാണ് ആപ്പിളിന്റെ ഈ ഒരു ഹോം പോഡ് മിനി എന്നുള്ളത്. ഇതിലായിട്ട് 3 സ്പീക്കർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡോൾബി അറ്റ്മോസ് സൗണ്ട് എഫക്റ്റോട് കൂടിയിട്ട് നല്ല രീതിയിലുള്ള സൗണ്ട് എഫക്റ്റ് ഒക്കെ നൽകുന്ന ഒരു സ്പീക്കർ തന്നെയാണ് ഇതിനകത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇത് നമുക്ക് എയർപോഡ്സ് അതുപോലെ തന്നെ iPhone, ആപ്പിൾ കാർ പ്ലേ എന്നിവ ഉപയോഗിച്ചൊക്കെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ഒരു ഹോം പോഡ് മിനിയിൽ നിന്നും മറ്റൊരു ഹോം പോഡ് മിനിയിലേക്ക് നമുക്ക് സന്ദേശങ്ങൾ അയക്കുവാനും റിസീവ് ചെയ്യുവാനും ഒക്കെ ഓപ്ഷൻ ഇതിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഹോം പോഡ് മിനിയുടെ പ്രൈസ് റേഞ്ച് വരുന്നത് $99 ആണ്. ഇത് നമുക്ക് അവൈലബിൾ ആകുന്നത് ഈ ഒരു മാസം ലാസ്റ്റിലായിരിക്കും. പിന്നെ ഇവന്റിലായിട്ട് അവതരിപ്പിച്ചത് നമ്മുടെ iPhone 12 സീരീസ് ആണ്. ഇതിലായിട്ട് ആദ്യം അവർ അവതരിപ്പിച്ചത് iPhone 12 എന്നുള്ള ഡിവൈസ് ആണ്. 12 വരുന്നത് ഒരു 6.1 inch റെറ്റിന ഡിസ്പ്ലേയുമായിട്ടാണ്, ഒരു സൂപ്പർ റെറ്റിന ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. ഇതൊരു XHDR ഡിസ്പ്ലേ ആണ്. കൂടാതെ ഇതിൽ നമുക്ക് സാധാരണ ഡിവൈസിലെ കോർണിംഗ് ഗോറില്ല ഗ്ലാസിന് പുറമെ കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ ഗ്ലാസ് വരുന്നത്. ഒരു സെറാമിക് ഷീൽഡ് പ്രൊട്ടക്ഷൻ ഇതിന്റെ പുറത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു നാനോ സെറാമിക് ഷീൽഡ് പോലെ ഒരു പ്രൊട്ടക്ഷൻ ഇതിന്റെ മുകളിലെ ലെയറിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 4% വരെ കഴിഞ്ഞ മോഡലുകളെ അപേക്ഷിച്ച് പ്രൊട്ടക്റ്റീവ് ആണ് ഈ ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടാതെ iPhone 12 സീരീസ് വാട്ടർ റെസിസ്റ്റന്റുമാണ്. IP68 പ്രൊട്ടക്ഷനോട് കൂടിയുള്ള വാട്ടർ റെസിസ്റ്റന്റാണ് വരുന്നത്. ഇതൊരു 60 മീറ്റർ താഴ്ചയിൽ നമുക്ക് 30 സെക്കൻഡ് നേരം വരെ ഉപയോഗിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത ആയിട്ട് വരുന്നതിന്റെ ക്യാമറ തന്നെയാണ്. 2 12 MP ക്യാമറയാണ് ഇതിലായിട്ട് കൊടുത്തുള്ളത്. ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും. അൾട്രാ വൈഡ് ആംഗിൾ വരുന്നത് 2.4 aperture നമുക്ക് നോർമൽ ക്യാമറ വരുന്നത് 2 aperture കഴിഞ്ഞ വർഷത്തെ 11 Pro സീരീസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. iPhone 11 സീരീസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ നല്ലൊരു മാറ്റം വരുന്നുണ്ട്. നമ്മുടെ 11 സീരീസുകളെല്ലാം വരുന്നത് കുറച്ച് കെറൂഡ് ആയിട്ടാണ് സൈഡ് വശങ്ങൾ വന്നിരുന്നത്. 12 സീരീസിലെല്ലാം തന്നെ വരുന്നത് കുറച്ച് നല്ല iPhone 5 സീരീസ് മോഡലാണ്. നമ്മുടെ iPhone 5 കാണാം, നമുക്ക് നല്ല ഈ നാൻസ് ഫീൽ നൽകുന്ന ഒരു ഡിസൈൻ തന്നെയായിരുന്നത്. ആ ഒരു ഡിസൈനിൽ തന്നെയാണ് iPhone 11 സീരീസ് എല്ലാം വരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് A40 ബയോണിക് ചിപ്സെറ്റ് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് A40 ബയോണിക് ചിപ്സെറ്റ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. പിന്നെ iPhone 12 ഒരു മിനി വെർഷൻ ആയിട്ട് ഇറക്കിയതാണ് iPhone 12 മിനി എന്നുള്ളത്. ഇതിന്റെ ക്യാമറയും സ്പെസിഫിക്കേഷനൊക്കെ സെയിം ആണ്. ഇൻക്ലൂഡ് ഇതിന്റെ സൈസിൽ നമുക്ക് ആ ഒരു മിനി സൈസ് ആണ് വരുന്നത്. അതായത് iPhone 5.4 inch സൈസിലാണ് 12 mini ഇറക്കിയത്. നേരത്തെ ഇറക്കിയ iPhone SE 2 കുറച്ചുകൂടി ചെറിയ ഡിസൈനിലാണ് നമുക്ക് iPhone 12 mini ലഭ്യമാകുന്നത്. അതിനുശേഷമാണ് നമ്മൾ കാത്തിരുന്ന പ്രോ സീരീസ് ഇറക്കിയത്, iPhone 12 Pro അതുപോലെ തന്നെ 12 Pro Max എന്നുള്ള ഡിവൈസ്. നമ്മുടെ iPhone 11 Pro നിങ്ങൾക്കറിയാം ഒരു 5.8 inch സൈസാണ് ഇതിനായിട്ട് വന്നിരുന്നത്. ഈ ഒരു മോഡൽ ഇപ്പോൾ നമുക്ക് ഒഴിവാക്കിയിരിക്കുകയാണ്. 5.8 സൈസിൽ ഇപ്പോൾ നമുക്ക് iPhone അവൈലബിൾ ആവുന്നില്ല. 12 സീരീസിലേക്ക് വരുമ്പോൾ ഇതിൽ 12 Pro വരുന്നത് 6.1 inch സൈസും അതുപോലെ തന്നെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ആയിക്കൊണ്ട് വരുന്നത് 6.7 inch സൈസിൽ iPhone 12 Pro Max വരുന്നത്. അങ്ങനെ രണ്ട് ഡിവൈസുകളുമാണ് പ്രോ സീരീസിലായിട്ട് വരുന്നത്. ഇതിന്റെ പ്രത്യേകതകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ iPhone 5 അതേ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു സീരീസും വരുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകത ആയിട്ട് മറ്റു പറയാനുള്ളത് ക്യാമറ സെറ്റപ്പിലാണ്. ക്യാമറ നമുക്ക് ഒരു ലൈഡാർ സെൻസർ കൂടി എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. 3 ക്യാമറയും ഒരു ലൈഡാർ സെൻസറുമാണ് വരുന്നത്. ഇതും തന്നെ 12 MP 3 ക്യാമറകളാണ് വരുന്നത്.
12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ 2.4 അപ്പേച്ചർ വാല്യൂം അതുപോലെ തന്നെ 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നത് 1.6 അപ്പേച്ചർ വാല്യൂം പിന്നെ ഒരു ടെലി ഫോട്ടോ ക്യാമറ കൊടുക്കുന്നുണ്ട് ഇത് 2.0 അപ്പേച്ചർ വാല്യൂലുമാണ് വരുന്നത് ഇതിൽ നിന്ന് തന്നെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി നമുക്ക് എടുക്കാൻ സാധിക്കും ഐഫോണിൽ തന്നെ നമുക്ക് പ്രോ റോ ഫോട്ടോഗ്രാഫി എടുക്കാൻ സാധിക്കും അതും തന്നെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തൊക്കെ എടുക്കാൻ സാധിക്കും ലൈഡാർ സെൻസറിന്റെ സഹായത്തോടു കൂടി നല്ല രീതിയിലുള്ള ഫോക്കസിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടിപൊളി പിക്ചർ ക്വാളിറ്റിയാണ് ഐഫോൺ 12 പ്രോ സീരീസിലായിട്ട് നമുക്ക് ലഭിക്കുന്നത് കൂടാതെ വീഡിയോയിൽ തന്നെ നല്ല ഇംപ്രൂവ്മെന്റ് ഐഫോൺ 12 പ്രോയിൽ ലഭിക്കുന്നുണ്ട് സ്റ്റെബിലൈസേഷനും കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷനും ഐഫോൺ 12 പ്രോ സീരീസിലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് 12 പ്രോയും പ്രോ മാക്സും വരുന്നത് 4 കളർ വേരിയന്റ് ആയിട്ടാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അപേക്ഷിച്ച് നമുക്ക് ഒരു ബ്ലൂ കളർ കൂടി എക്സ്ട്രാ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്നത് വൈറ്റ് ബ്ലാക്ക് ഗോൾഡ് ബ്ലൂ എന്നിങ്ങനെയാണ് ഇത് നമുക്ക് 12 അതുപോലെ തന്നെ 12 മിനിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 കളർ വേരിയന്റാണ് വരുന്നത് ഒരു റെഡ് കളർ കൂടി ഇതിൽ എക്സ്ട്രാ ഇൻക്ലൂഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വേരിയന്റ് ലഭിക്കുന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ച് നമുക്ക് നോക്കാം $699 ആണ് 12 മിനിക്ക് വരുന്നത് അതുപോലെ തന്നെ 12നായിട്ട് വരുന്നത് $799 ആണ് ഐഫോണ് 12 പ്രോയ്ക്ക് വരുന്നത് $999 അതുപോലെ തന്നെ പ്രോ മാക്സിന് വരുന്നത് $1099 ഇതിലെ വ്യത്യാസം മറ്റൊന്നുമല്ല നമുക്ക് 64 GB വേരിയന്റ് പ്രോ സീരീസുകൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട് അതിന് പകരം നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് 128 GB മുതലാണ് 128 256 512 GB എന്നിങ്ങനെ 12 മിനിയിലായിട്ട് നമുക്ക് 64 128 256 എന്നീ വേരിയന്റുകളിലും ലഭ്യമാണ് ഇവന്റിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എൻവയോൺമെന്റൽ ഇഷ്യൂ ഒക്കെ ആയത് കാരണം കുറെ അധികം പ്രൊഡക്റ്റുകൾ ആപ്പിളിന്റെ പുറത്തുണ്ട് അതുകൊണ്ട് ഇത്തവണ ആപ്പിളിൽ ചാർജറും ഹെഡ്ഫോണും നൽകുന്നില്ല എന്നാണ് കമ്പനി പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചെറിയൊരു ബോക്സിലായിട്ടാണ് ഐഫോൺ 12 സീരീസ് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ എത്രത്തോളം ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന് അറിയില്ല കാരണം എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ചാർജറും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കോണമെന്നില്ല ഏതായാലും കുറച്ചുകൂടി ലോ കോസ്റ്റ് ആയിക്കൊണ്ട് ആപ്പിള് പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബോക്സിൽ നിന്നും ചാർജറും അതുപോലെ തന്നെ ഹെഡ്ഫോണും അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോണിന്റെ പ്രത്യേകത ആയിട്ട് വരുന്നത് നമുക്ക് ഇംബിൾഡ് ആയിട്ട് തന്നെ ഒരു മാഗ്നറ്റ് ഇതിലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് മാഗ്നറ്റ് കവേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ മാഗ്നറ്റ് കാർഡ് ഹോൾഡർ തുടങ്ങിയ നമ്മുടെ മാഗ്നറ്റ് ചാർജറൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഡിറ്റക്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ഡുവൽ ചാർജറൊക്കെ ഇതിനോടൊപ്പം തന്നെ അവർ നൽകുന്നുണ്ട് ആപ്പിൾ വാച്ചും ഐഫോണും ഒരേ സമയം ചാർജ് ചെയ്യാനുള്ള മാഗ്നറ്റ് പാക്കൊക്കെ നമുക്ക് ഇവർ തന്നെ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐഫോണിലെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 12 സീരീസിലായിട്ട് 5G കണക്ടിവിറ്റിയും ലഭ്യമാണ് അത്യാവശ്യം നല്ല ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 5G കണക്ടിവിറ്റി തന്നെയാണ് ഐഫോൺ 12 സീരീസിലായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരു സ്ട്രീമിങ്ങിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുകയുണ്ടായി അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിക്കൊണ്ടുള്ള അപ്ലോഡിങ്ങും അതുപോലെ തന്നെ ഡൗൺലോഡിംഗ് ഒക്കെ 5G നെറ്റ്വർക്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ മോഡലിലും നമുക്ക് 5G ലഭ്യവുമാണ് ഇത്രയും പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആപ്പിൾ ഇവന്റിലായിട്ട് അവർ അവതരിപ്പിച്ചത് ഏതായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക താങ്ക് യു